നമസ്കാരം. ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പൊതുവേ ഇവിടെ ഓജോ ബോർഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശരിക്കുള്ള എൻ്റെ പ്രൊനൗൺസിയേഷൻ വീജ ബോർഡ് അല്ലെങ്കിൽ വീജി ബോർഡ് എന്ന് പറയുന്ന, പൊതുവേ പ്രേതങ്ങളെയൊക്കെ വിളിച്ചു വരുത്താമെന്ന് പറയുന്ന ഒരു ബോർഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനു ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയൽ സ്ലാഷ് ഫിലിം ആക്ട്രസ് ഈ അടുത്ത കാലത്ത് അവരുടെ വ്ളോഗിനകത്ത് ഒരു പാരാസൈക്കോളജിസ്റ്റിനടുത്തും അതുപോലെ വേണുചേട്ടൻ എന്ന് പറയുന്ന മറ്റൊരാളടുത്തും പോയിട്ട് അവരൊരു ആത്മാവിനെ വിളിച്ചു വരുത്തുകയും വീജ ബോർഡിനകത്ത് അതിൻ്റെ പ്ലാഞ്ചറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് മൂവ് ചെയ്ത് നടക്കുന്ന സാധനമാണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവരൊരു വ്ളോഗ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്ലാഞ്ചറ്റ് മൂവ് ചെയ്യുന്നത്, എന്താണ് വീജ ബോർഡിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ, ഇതാണ് ഇന്ന് പറയാനായിട്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോയിൽ ഇതുപോലെ തന്നെ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ സോൾ തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പാരാസൈക്കോളജി ശരിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായൊരു വിഷയമാണോ, അതിനോടൊപ്പം തന്നെ ഈ സോൾ ആത്മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ വീജ ബോർഡിനകത്ത് സംഭവിക്കുന്നത് തുടങ്ങിയ ഒരു കാര്യങ്ങളുടെ എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആദ്യം നമുക്ക് ഇൻട്രോ കണ്ടിരിക്കും. പാരാസൈക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത് വളരെ ശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പാരാനോർമൽ ആയിട്ടുള്ളത്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സാധാരണ നോർമലായിട്ട് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആയിട്ടാണ് പറയുന്നത്. ശരിക്കും അത് വളരെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലെയിമുകളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ശാഖയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ നമുക്കതൊരു ഒരു ഫീൽഡായിട്ട് തന്നെയുണ്ട്, അതിനകത്ത് പി എച്ച് ഡിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ പാരാസൈക്കോളജിയുടെ തുടക്കം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് യൂറോപ്പിലും മറ്റുമൊക്കെ ഒരുപാട് സ്പിരിറ്റുകളുമായി സംസാരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മരിച്ച ആളുകളുമായി സംസാരിക്കാൻ കഴിയുന്ന പല മീഡിയംസ് എന്ന് അവകാശപ്പെടുന്ന കുറേ ആളുകളെക്കുറിച്ച് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. അവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരിച്ചുപോയവരുടെ ഡിപ്പാർട്ടഡ് സോളുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. എന്നിട്ട് അവർ പല മെത്തേഡ്സ് ഉപയോഗിച്ച് പറയുന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബേസിക് ആയിട്ടുള്ള പരിണാമ ചരിത്രമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മാവ് എന്ന് പറഞ്ഞ ഒരു സാധനം മനസ്സിനകത്ത് ഉണ്ടോ എന്നൊക്കെ സംശയമുള്ള, പരിണാമത്തിനെ പറ്റി പൊതുവേ ആളുകൾ വളരെ സ്കെപ്റ്റിക്കലാണ്. അപ്പം ഒരു എവല്യൂഷണറി ഹിസ്റ്ററി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു സോൾ പോലെയുള്ള ഒരു കാര്യത്തിനകത്ത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ പല റിലീജിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സ്പിരിച്വൽ ആയിട്ടൊക്കെ ചിന്തിക്കുന്ന പലർക്കും ഉള്ളൊരു തോന്നലാണ് ആത്മാവ്, അല്ലെങ്കിൽ പ്രേതം, ഭൂതം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നൊരു വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ മീഡിയംസ്, അല്ലെങ്കിൽ സ്പിരിച്വലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഏതെങ്കിലുമൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ട്, അല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ അവർ ക്ലെയർ വോയൻ്റ് എന്നാണ് പറയുന്നത്. ക്ലെയർ വോയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനമുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവരവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അവർ, എങ്ങനെയാണ് ഇവർ പറയുന്നതും എങ്ങനെയാണ് ഇത്രയും സക്സസ് റേറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതിന് പല പല എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്, അതായത് ബാണം സ്റ്റേറ്റ്മെൻസ് ഉപയോഗിക്കുക, അതുപോലെയുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറഞ്ഞത് പെൻഡുലമാണ്. പെൻഡുലം ഉപയോഗിച്ചിട്ട് അത് ഇടത്തോട്ട് കറങ്ങുന്നോ, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് കറങ്ങുന്നോ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നോ എന്നൊക്കെ നോക്കിയിട്ട് അവർ പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡൗസിങ് റോഡ് എന്ന് പറഞ്ഞ മറ്റൊരു സാധനം ഉപയോഗിക്കുക. ഇത് കൂടുതലും വാട്ടർ ഡിവൈനേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. വാട്ടർ ഡിവൈനേഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം എവിടെയെന്ന് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് വളഞ്ഞ എൽ ഷേപ്പിലുള്ള കമ്പിയുമായിട്ട് നടന്നതിന് ശേഷം അവർ വേണ്ട കാര്യം ഇവിടെ വെള്ളമുണ്ടെന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഒരേ പ്രിൻസിപ്പൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഇന്ന് ഒരുമിച്ച് പറയാനായിട്ടുള്ള കാര്യം. മറ്റൊന്നാണ് ഈ വീജ ബോർഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ വീജ ബോർഡ്? വീജ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കുറേ അക്ഷരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡാണ്. അതിൻ്റെ പുറത്ത് വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്ലാഞ്ചറ്റ് പോലെയുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഒരു വട്ടത്തിൽ ഒരു കോയിൻ പോലെയുള്ള ഒരു സാധനം വയ്ക്കുന്നു. അപ്പോൾ ആരാണോ ഇത് ഉപയോഗിക്കുന്ന ആൾ, അവരതിനെ പുറത്ത് ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം ആളോ അതിൻ്റെ പുറത്ത് കൈവയ്ക്കുകയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് അതിനകത്ത് എ ബി സി ഡി എന്ന് എഴുതിയിട്ടുണ്ടാവും, യെസ് നോ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ നോർത്ത് സൗത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. ഈ ഏരിയയിലേക്ക് ഈ പ്ലാഞ്ചറ്റോ അല്ലെങ്കിൽ കോയിനോ പോകുന്ന പരിപാടിക്കാണ് ഈ വീജ ബോർഡ് എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം? ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇഡിയോ മോട്ടോർ റെസ്പോൺസ്? നമ്മളറിയാതെ തന്നെ നമ്മുടെ ചില ചലനങ്ങൾ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാനൊരു കുപ്പി എടുത്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് അറിയാം, ഞാൻ വോളണ്ടറിലി ഞാൻ ആ കുപ്പി എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്.
അപ്പോൾ എൻ്റെ ബ്രെയിൻ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ കാണുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് കോറിലേഷൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇഡിയോ മോട്ടൽ സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ആ ചലനം നമ്മുടെ കൈ മൂവ് ചെയ്തു എന്നുള്ളത് നമ്മൾ അറിയാതിരിക്കുകയും അതിനുശേഷം അതിൻ്റെ റിസൾട്ട് കാണുകയും ചെയ്യുമ്പോഴാണ് പൊതുവെ ആളുകൾക്ക് ഇതൊരു ഒരു അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ തോന്നുന്നത്. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഇഡിയോ മോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇഡിയോ മോട്ടർ റെസ്പോൺസിനകത്ത് വർക്ക് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ കോർഡേറ്റ് ന്യൂക്ലിയസും അതുപോലെ തന്നെ ഡോസോ ലാറ്ററൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സുമാണ്. ഇതിനകത്ത് ഈ കോർഡേറ്റ് ന്യൂക്ലിയസിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട ചില ലേണിങ്ങും റിവാർഡ് മെക്കാനിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇത് രണ്ടിൻ്റെയും കൂടെ ഇൻട്രാക്ഷൻ, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ഈ ഇഡിയോ മോട്ടർ റെസ്പോൺസ് അനുഭവപ്പെടുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഊജ ബോർഡിനകത്തേക്ക് തന്നെ കിടക്കാം. 1853 മൈക്കിൾ ഫാരഡേ ഈ ഒരു പ്രതിഭാസത്തെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു. അതായത് ഈ ഊജ ബോർഡ് ഉപയോഗിക്കുന്ന പല ആളുകളിലും ഇവരുടെ കയ്യിൽ നിന്നാണ് ഈ ഫോഴ്സ് വരുന്നതെന്ന് ഇവർക്ക് അറിയാൻ പറ്റാറില്ല. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അന്നത്തെ കാലത്ത് ഈ സൈക്കിക് മീഡിയംസ് ഒക്കെ ഇങ്ങനെ ടേബിള് പൊക്കുക വളരെ അത്ഭുതമായിട്ട് തോന്നുന്നത് ഇന്നത്തെ പല മജീഷ്യൻസും കാണിക്കുന്ന വളരെ സാധാരണമായിട്ടുള്ള സംഭവമാണ്. അല്ലെങ്കിൽ ഒരു തുണി ഇട്ടിട്ട് അതിനകത്ത് ഒരു കമ്പോ വല്ലതും വെച്ചിട്ട് ആ തുണി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നതായിട്ട് കാണിക്കുക തുടങ്ങിയ പല പരിപാടികൾ കാണിക്കുമായിരുന്നു. അപ്പോൾ ഈ ഫോഴ്സ് കയ്യിൽ നിന്നാണ് വരുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ചെയ്തെന്താണ്, ടേബിളിൻ്റെ പുറത്ത് കുറച്ച് കാർഡ്ബോർഡ് പീസസ് വെറുതെ ഫ്ലോട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇതിൽ മാത്രമേ തൊടാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കയ്യിൽ നിന്നാണ് ഫോഴ്സ് വരുന്നതെങ്കിൽ ഈ കാർഡ്ബോർഡ് പീസസ് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഊജ ബോർഡിനകത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലാഞ്ചറ്റിൻ്റെ മുകളിൽ തന്നെ മറ്റൊരു പ്ലാഞ്ചറ്റും കൂടെ വെക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നാണ് ഫോഴ്സ് വരുന്നതെങ്കിൽ ആദ്യം മൂവ് ചെയ്യുന്നത് മുകളിലുള്ള പ്ലാഞ്ചറ്റും പിന്നെ ആയിരിക്കും താഴെയുള്ള പ്ലാഞ്ചറ്റ് മൂവ് ചെയ്യുന്നത്. പക്ഷേ മൈക്കിൾ ഫാരഡേ നടത്തിയത് ഒരുപാട് പേരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ കണ്ടത് 100% ഇത് ഇഡിയോ മോട്ടർ റെസ്പോൺസ് അല്ലെങ്കിൽ ആരാണോ ഇത് കൈകൊണ്ട് മൂവ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ആ ഫോഴ്സ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് പുറത്തുനിന്നുള്ള ഒരു സോളിൻ്റെ കളി എന്ന് പറയുന്നത് ശരിക്കും ശുദ്ധ അസംബന്ധമാണ്. ഇഡിയോ മോട്ടർ റെസ്പോൺസിനെ നമ്മുടെ നാട്ടിലും ഇതുപോലെ സ്പിരിച്വലിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ എൻ്റെയൊക്കെ കൊച്ചുകാലത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റൗവിൽ പ്രേതം വന്നു എന്ന് പറയുന്നത്. അതായത് സ്റ്റൗ ഉപയോഗിച്ചിട്ട് 2-3 പേര് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക, അതിനുശേഷം അത് മണലിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ താഴെ എഴുതി കാണിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ഇതിനകത്ത് ഒക്കെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ സെയിം ആണെന്നുള്ളതാണ്. ഇനി ഊജ ബോർഡിനകത്ത് ചെയ്യുന്നതിന് മുമ്പ് അത് ഇന്നൊരു ടോയ് ആയിട്ട് പോലും ഫൺ സ്കൂളൊക്കെ ഇറക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പല കമ്പനികളും ഇറക്കുന്ന കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സാധാരണ ടോയ് ആണ്. ഇത് കളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ ഭയങ്കര ഭീകര സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പേടിപ്പിക്കുന്നെങ്കിൽ ഇത് വളരെ സാധാരണമായിട്ട് നമുക്ക് ഇന്നൊരു പെട്രോമാനത്തൊക്കെ ആണെങ്കിൽ സ്റ്റൈൽ പ്ലസിൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടകളിലൊക്കെ കിട്ടുന്ന ഒരു സാധാരണ ടോയ് മാത്രമാണ്. ഇനി അതിന് മുമ്പ് ഇവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സജസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ചില ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ കാര്യമായിട്ട് തന്നെ അതിനെ സ്വീകരിക്കുന്ന സ്വഭാവമുണ്ട്. വളരെ ചെറിയൊരു ശതമാനം ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ്. എന്നിരുന്നാൽ പോലും ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു നല്ലൊരു ശതമാനത്തിന് ഈ സജസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ പാലിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞാൽ മാറിയിരിക്കും, വളരെ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഒരാൾക്ക് ഗൈഡ് ചെയ്യാനും അവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാനും പറ്റുന്ന ആളുകളുണ്ട്. ഇവരെയാണ് നമ്മൾ ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ സജസ്റ്റബിലിറ്റിക്ക് ഒപ്പം തന്നെ ഒരു ട്രാൻസും കൂടെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റിയ ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം മനസ്സിൻ്റെ ഒരു സ്ഥിതി വിശേഷമാണ്. നമ്മൾ സാധാരണ ഈ ഭൂതം പ്രേതമൊക്കെ വരുന്നവരിലൊക്കെ കാണാം. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഒരു പ്രസൻറ്റേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പകർന്നാട്ടം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ അതിനകത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരാളിൽ ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ചന്ദനത്തിരി പോലെയുള്ള കാര്യങ്ങൾ കത്തിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഒരു മെഴുതിരി കത്തിച്ച് വയ്ക്കുക. അതുപോലെ ഡീപ്പ് ബ്രീത്തിങ് നടത്തുക. ഡീപ്പ് ബ്രീത്തിങ് നടത്തുമ്പോഴത്തേക്കും നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ പല ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ സെക്രീറ്റ് ചെയ്യും. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജും കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതൊന്നുകിൽ ഒറ്റയ്ക്ക് പോവുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ ആരാണോ നമ്മുടെ കൂടെ ഇരുന്ന് ഗൈഡ് ചെയ്യുന്നത് അവർക്കനുസരിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണം. പോയിന്റിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. അപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വൺസ് റിലാക്സ്ഡ് ആയിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് ഈ പ്ലാഞ്ചറ്റിലേക്ക് കൈ തൊടുക എന്നുള്ളതാണ്. ഈ കൈ തൊടുമ്പോൾ ഈ വീഡിയോയിൽ തന്നെയുള്ള ക്ലിപ്പിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അദ്ദേഹം പറയുന്നുണ്ട് കൈ ഒരിടത്തും തൊടരുത് എന്ന്. പിടിച്ചിട്ട് നമ്മുടെ ഈ ഭാഗമൊന്നും തൊടരുത്, എന്നിട്ട് ഇതിലേക്ക് കൈ വയ്ക്കുക. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ടെൻഷൻ ഉണ്ടാക്കാനാണ്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ഈ ഭാഗം സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ മസിലിനകത്ത് സ്ട്രെയിൻ വരും. ആ മസിലിന് സ്ട്രെയിൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കയ്യിൽ ഒരു പ്രത്യേകതരം കഴപ്പുണ്ടാവും.
ഇതിനകത്ത് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രേതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ എനർജിയുടെ പ്രശ്നം കൊണ്ടാണ്, പക്ഷെ കയ്യിൽ ഒരു കഴപ്പുണ്ടാവും അദ്ദേഹം പറയുന്നത്. ഈ വരുന്ന സോളിന്റെ പവർ കൂടുതലാണെങ്കിൽ അവരുടെ കൈ ഭയങ്കര കൈ കഴപ്പും തരിപ്പും ഒക്കെ. എനിക്ക് കൈക്ക് കഴപ്പുണ്ടായിരുന്നു, എനിക്ക് കൈ ഇത് ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് ഇങ്ങനെ കഴിക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു. കാരണം അവരുടെ എനർജി നമുക്ക് താങ്ങാൻ പറ്റാതെ വന്നതാണ് ചില സമയങ്ങളിൽ. ഈ കൈ കഴപ്പുണ്ടാവുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നാച്ചുറലി തന്നെ നമ്മൾ കുറെ നേരം ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കഴക്കുന്നതാണ്. പണ്ട് സ്കൂളിലൊക്കെ ശിക്ഷയായിട്ട് കൈ പൊക്കി നിൽക്കാൻ പറയുമ്പോഴത്തേക്കും എങ്ങനെയാണോ നിങ്ങളുടെ കൈ കഴക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെയും കൈ കഴപ്പുണ്ടാവുന്ന കാര്യം. നമ്മൾ സപ്പോർട്ടില്ലാതെ പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈക്ക് കൂടുതൽ സ്ട്രെയിൻ വരുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഇത് എങ്ങനെ നീങ്ങുന്നു. വളരെ സ്മൂത്തായിട്ടുള്ള സർഫസിലൂടെ വെച്ച് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ ഇഡിയോ മോട്ടോർ റെസ്പോൺസ് വർക്ക് ചെയ്യും, ഈ കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ കൂടെ ഈ റാപ്പിഡായിട്ടുള്ള ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, അതിനനുയോജ്യമായ ചന്ദനത്തിരി അതുപോലെ തന്നെ മെഴുകുതിരി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചുറ്റും വരുമ്പോഴത്തേക്കും അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ ആ ഒരു ട്രാൻസിലേക്ക് പോവുകയും ട്രാൻസിലേക്ക് പോയില്ലെങ്കിൽ തന്നെ ഇഡിയോ മോട്ടർ റെസ്പോൺസ് വർക്ക് ചെയ്യും, അവർക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരാൾ കൂടെ ഇരുന്നിട്ട് അതായത് ഇവിടെ സോൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാൾക്ക് അതൊരു പോസ്റ്റ് ട്രാൻസ് സജഷൻ ആയിട്ട് കൂടി ആക്ട് ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ അവിടെ പ്രേതവുമില്ല ഭൂതവുമില്ല. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡയറക്ഷനിലേക്ക് ആ പ്ലാച്ചറ്റിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ മൂവ് ചെയ്യുന്നത് ആരാണോ ഇത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സിറ്റർ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ആരാണോ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്, അവർ തന്നെയാണ് ഇതിനെ മൂവ് ചെയ്യുന്നതെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഈ പറയുന്ന, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതിൻ്റെ കാര്യം, നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഒരു ലെൻസ് ഉണ്ട്, നമുക്ക് അത് ആ ഇമേജിനെ റെറ്റിനയിൽ പതിപ്പിക്കുന്നു, അത് കഴിഞ്ഞത് ഓക്സിപിറ്റൽ ലോബിലേക്ക് പോകുന്നു, അതിനുശേഷമാണ് നമുക്ക് ഒരു കാഴ്ച ഉണ്ടാകുന്നത്. അരൂപിയായ ഒരു ഒരു ഒരാൾക്ക് ഈ ഒരു പ്രതിഭാസം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ഇതുപോലെ തന്നെ അയാൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെവി ഉള്ളത് കൊണ്ടും ഇയർ ഡ്രം എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടും ബ്രെയിനിൽ അതിനെ പ്രോസസ്സ് ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള മസ്തിഷ്കം ഉള്ളതുകൊണ്ടും മാത്രമാണ് ഒരു ഒരു ഒരാൾ അല്ലെങ്കിൽ ഒരു ജീവി കേൾക്കുകയും അതിനനുസരിച്ചിട്ട് നമുക്കൊരു റെസ്പോണ്ട് ചെയ്യാനുമൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു ഒരു സാധനത്തിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനത്തിന് എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചോദിക്കുന്ന ഉത്തരം പറയുന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ തള്ളിവിടുന്നത് തീരെ ശരിയല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ അവർ ഈ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഈ വേണുചേട്ടൻ എന്ന് പറയുന്ന ആൾ, ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന ആൾ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ട് പുള്ളി ഈ തീപ്പെട്ടി കത്തിച്ച കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ തീപ്പെട്ടി കത്തി പോകുന്നതായിട്ടൊക്കെ ഇത് കത്തി കാണിക്കുന്നത് ഇതൊരു പ്രീ ഹിപ്നോട്ടിക് സജഷൻ ആയിട്ട് വർക്ക് ചെയ്യും. ആദ്യം ഞങ്ങൾ വന്നപ്പോൾ തിരി കത്തിച്ചിട്ടുള്ളത്, അപ്പോൾ അതിനകത്ത് ഈ മാച്ചിങ് ഇതൊന്നും ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. എല്ലാം ഇതാ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവത്തോടെ ഇരിക്കും. ഇപ്പോൾ ഇതായി ഒറ്റയൊന്നും പോലും മീൻസ് നമുക്കിപ്പം ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാം കത്തി കഴിഞ്ഞിരിക്കുന്ന, അതായത് ഇതിൻ്റെ ഈ മരുന്നെല്ലാം കത്തിയതാണ്. ഇവരെപ്പോഴും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കുറേ അത്ഭുതങ്ങൾ കാണുമ്പോഴത്തേക്കും അവർ അതിനകത്തേക്ക് വീണു പോകുന്നുള്ളതാണ്. ഞാൻ ഇഡിയോ മോട്ടോർ റെസ്പോൺസിന് ഒരു ചെറിയ സിമ്പിൾ എക്സാമ്പിളും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാർട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഡിയോ മോട്ടോർ റെസ്പോൺസിന് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി കൈ ഇങ്ങനെ രണ്ട് കൈയും കൂട്ടിപ്പിടിക്കുക, അതിനുശേഷം ഈ രണ്ട് വിരലുകളും അകത്തിപ്പിടിക്കുക. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ ദൂരേക്ക് നോക്കുകയാണെങ്കിൽ, എന്നിട്ട് ഇമാജിൻ ചെയ്യുക ഇത് രണ്ട് സ്ട്രോങ് മാഗ്നറ്റ് ആണെന്ന്. ഈ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇത് എത്രത്തോളം നിങ്ങൾ അകറ്റാൻ ശ്രമിച്ചാലും ആ വിരലുകൾ തന്നെത്താനെ വന്ന് കൂടിച്ചേരുന്നതായിട്ട് കാണാം. ഇതിൻ്റെ പ്രധാന കാരണം ഈ വിരലുകൾ അകത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ ഏരിയയിലുള്ള മസിൽ സ്ട്രെയിൻ തന്നെയാണ്. അത് വന്ന് തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുകയും നിങ്ങളൊരു ഒരു സ്ലീപ്പിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാച്ചുറലി അത് ഒബേ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാര്യം നിങ്ങളുടെ മനസ്സിലെ വിശ്വാസത്തെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് നിങ്ങളുടെ കൈ തന്നെ അവിടെ കാണിച്ചതെന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഇഡിയോ മോട്ടോർ റെസ്പോൺസ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഇഡിയോ മോട്ടോർ റെസ്പോൺസാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നൂറുകണക്കിന് ഇഡിയോ മോട്ടോർ റെസ്പോൺസ് ഗൂഗിൾ ചെയ്താൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ പക്ക ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് തന്നെയുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള കൃത്യമായ സൊല്യൂഷൻ. അപ്പോൾ അവർ പലരും ഇതിനകത്തുള്ളവർ പലരും ഇപ്പോൾ ഈ ചെയ്യുന്നവരായിരുന്നാലും ഒക്കെ പല കാര്യങ്ങൾ പല ഫീൽഡിലും പല എക്സ്പേർട്സും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒരു റോങ് ആയിട്ടുള്ള മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും ഇന്ന് ഈ വിഷയം ചെയ്തത്. ഇതുപോലെയുള്ള പലരും സൊസൈറ്റിയിൽ കൊടുക്കുന്ന മെസ്സേജ് വളരെ റോങ് ആണ്. ഉദാഹരണത്തിന് ഈ അനു ജോസഫിൻ്റെ കൂടെ ഇരിക്കുന്ന ആ വേണുചേട്ടൻ പറയുന്നത് എൻ്റെ കൂടെ ഫുൾ ടൈം ഒരു ആത്മാവ് നടപ്പുണ്ടെന്നാണ്. അതുപോലെ നമ്മുടെ പാരാസൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുന്ന റിസർച്ചർ തന്നെ പറയുന്നത് ഇതൊരു ടൈം സ്ലിപ്പാണ്. അദ്ദേഹം ഈ എന്താ പറയുക ഒരു ഗ്രേ ഏരിയ ആയതുകൊണ്ട് പുള്ളി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നൊക്കെയാണ് പുള്ളി തന്നെ അതിനകത്ത് ഒരു ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതുപോലെയുള്ള വളരെ വിസിബിലിറ്റി ഉള്ള ആളുകൾക്ക് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പോലെ വിത്ത് ഗ്രേറ്റ് വിസിബിലിറ്റി കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇവർ വളരെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ
പൊതുജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ ഇന്ന് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് എൻ്റെ കൂടെ ഫുൾ ടൈം ഒരു ആത്മാവ് നടക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ തന്നെ അതിന് പറയാനോ കേൾക്കാനോ ഒന്നും സാധിക്കില്ല. അത് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു എനർജി ആണെങ്കിലും എന്തെങ്കിലും. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ മറ്റേ സുശാന്ത് സിംഗ് മരിച്ച സമയത്ത് ആത്മാവുമായിട്ട് പല എക്യുപ്മെൻ്റ് വെച്ച് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പുറത്ത്, ഈ ആളുകളുടെ എന്താ പറയുന്നത് മനസ്സിൻ്റെ ആ ഒരു ഇതിനെ ഇവർ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത് പലരും. ഇതൊക്കെ തട്ടിപ്പുകളാണ്, അല്ലെങ്കിൽ അവർ തന്നെ ഇങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരിത് പൊതുസമൂഹത്തിനകത്ത് വന്ന് പറയുന്നത് തന്നെ വളരെ അബദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഡിയോമോട്ടർ റെസ്പോൺസ് നിങ്ങൾ ഞാൻ പറഞ്ഞ ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. അപ്പോൾ സോ ദാറ്റ് എനിക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര പേർക്ക് അതിനകത്തൊരു സക്സസ് റേറ്റ് ഉണ്ടായെന്നുള്ളത്. പിന്നെ നമ്മൾ ലൂസി മലയാളം ചാനൽ ഇപ്പോൾ ക്ലബ് ഹൗസിലും വളരെ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി മലയാളത്തിൻ്റെ ക്ലബ് ഹൗസ് ചാനൽ ഫോളോ ചെയ്യുക. നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അതിൻ്റെയും പേര് ലൂസി മലയാളം എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൂസി മലയാളത്തിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് ഇനി കാണുന്നവരെ, ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.